السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله الفائزين برضا الله ما بعد هتوم بحنا نظر ذنب سيد ورغل متو أستاذ ما ألا مؤمن مؤمناتين الحمد لله നമുക്ക് വലിയൊരു നേട്ടമാണ് ഇവിടെ ഈ മജ്ലിസ് ജൂബർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ തങ്ങൾ ഉസ്താദിൻ്റെ ഈ നേതൃത്വം ഇവിടേക്ക് വന്നതും എത്തിയതും. ഒരിക്കൽ പറയുകയുണ്ടായി, ഇനി ഞാൻ എവിടേക്കും പോകുന്നില്ല, ഇവിടെ മജ്ലിസിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുകയാണ്, ഒന്നിനും കഴിയുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ കലാവ് അങ്ങനെയല്ലല്ലോ. ഇവിടെ മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ, എല്ലാ സ്ഥലത്തേക്കും സയ്യിദവറുകളുടെ നേതൃത്വം കിട്ടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലായി വരുന്നു. സയ്യിദവറുകളുടെ ഈ നേതൃത്വം മജ്ലിസിൽ തന്നെ നമുക്കറിയാം, എത്രയോ ആളുകൾ കൂടുന്ന വലിയ സഖാഫിയ റാത്തീബാണ് അവിടെ നടക്കാറുള്ളത്. അത് ഇനി ഇവിടെയുമായി, ഇവിടെ അതിലുപരി ജനം നാനാ ജാതി മതസ്ഥരും വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫവല്, ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത ഞാൻ കാണുന്നത്, ഇവിടെ നമുക്ക് ശത്രുക്കൾ ആരുമില്ല, എതിർപ്പുകൾ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമം വരെ അത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ആളുകളും, അവിടെ വരുന്ന ആളുകളും തങ്ങളുമായി ഇടപഴകുന്ന ആളുകളുമാണ്, തങ്ങളുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളുമാണ്. ഏത് സമയത്തും എപ്പോൾ വന്നിട്ടും തങ്ങളോട് അവലാദികൾ പറയാനും കയറി വരാനുമുള്ള ഒരു തുറന്ന വാതിലാണ് മജ്ലിസ്. മജ്ലിസിന്റെ വളർച്ച തന്നെ, ഉയർച്ച തന്നെ തങ്ങളുടെ ആ ഒരു സൗമ്യമായ ഒരു ഇടപെടലും ആ സ്നേഹവാത്സല്യത്തിലോടുള്ള ആ പെരുമാറ്റവുമാണ്. പക്ഷെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആളുകൾക്ക് പലതും തോന്നിയേക്കാം, പക്ഷെ തങ്ങളുമായി അടുത്തിടപഴകുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ് തങ്ങളുടെ ആ സൗമ്യമായ സ്വഭാവം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾക്കുള്ള അതേ ആ സ്വഭാവമാണ്. ഏത് ആളുകളോടും നല്ല, അവിടെ ഒരു മുതലാളിയെന്നോ അല്ലെങ്കിൽ പണക്കാരനെന്നോ തൊഴിലാളിയെന്നോ ഇല്ലാത്ത നല്ല ആ സൗമ്യനായ ആ സ്വഭാവം, അത് തന്നെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലേക്ക് എല്ലാ ജനങ്ങളെയും അടുപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഫാത്തിമാ ബിയോട് ചോദിച്ചപ്പോൾ അത് ഖുർആനാണെന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ അങ്ങനെയുള്ളതായ ആ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ ഒരുപാട് സയ്യിദന്മാര്, നേതാക്കന്മാരാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. ആ നേതൃത്വത്തിന് കീഴിൽ നാം അങ്ങ് നിന്നുകൊടുത്താൽ അൽഹംദുലില്ലാഹ് എന്തെന്നില്ലാത്ത വളർച്ചയും ഉയർച്ചയും നമ്മുടെ ദീനിൽ, ഇസ്ലാമിനുണ്ടാകും, അത് ഖിയാമം വരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മൾ സറാത്തീങ്ങളെയും മഹത്തുക്കളെയും അതുപോലെ ദീനുൽ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും ഇതുപോലെയുള്ള റാത്തീബിന്റെ സദസ്സുകളെയും മൗലിദുകളെയും എതിർക്കുന്ന ചില ആളുകൾ, അവർക്കെന്തേ അവരുടെ പരാജയത്തിന്റെ കാരണം തന്നെ അവർക്ക് നല്ലൊരു നേതൃത്വമില്ല. അവർക്ക് നല്ല സ്വൽപ്പം ദാവിലൂടെ നയിക്കാൻ
നല്ലൊരു നേതൃത്വം ഇല്ലാത്തത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തക്കറായ ഉലമാക്കളും സാദാത്യങ്ങളും നല്ല മല പോലത്തെ എഴുമുകളുള്ള ബഹിറുകളായ ഉലമാക്കളും സാദാത്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരാ ബാക്കോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കുള്ള വിജയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായത് ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹന ലക ഫതഹൻ മുബീന എന്ന മഹത്തായ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ മജ്ലിസിന്റെ 15th വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന January 30, 31, February 1, 2 തീയതികളിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും തങ്ങളെ ഞങ്ങൾ അറിയിക്കും. അൽഹംദുലില്ലാ, നമുക്കത് വളരെയധികം അതിമഹത്തായൊരു സംരംഭമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ഉത്ബോധനം കുറച്ച് സമയം നൗഫൽ സഖാഫി നല്ല യുവപ്രാസംഗികനാണ്, സുന്നത്തെ അമായത്തിൻ്റെ ഒരു ചുണക്കുട്ടിയാണ്. അള്ളാഹു ഒരുപാട് കാലം സുന്നത്തെ അമായത്തിന് വേണ്ടി ഗർജിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ. നമ്മളൊരു മകനെ പോലെയായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. പ്രസംഗത്തിൻ്റെ മുമ്പ് നമ്മുടെ മജ്ലിസിൻ്റെ 2017 ഒരു കലണ്ടർ പ്രകാശനമുണ്ട്. മജ്ലിസിനെ സ്നേഹിക്കുന്ന, തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളുമാണ് ഇവിടെ വന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു കലണ്ടർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണം. എല്ലാവരും അതിന് കാശോ പൈസയോ ഇത്രയെന്ന് കണക്കൊന്നുമില്ല. അതിൻ്റെ പൈസ എത്ര മെച്ചമുണ്ടെങ്കിലും ആ കാശ് പോകുന്നത് ഒരുപാട് അനാഥ മക്കള്, ഹിഫുദുൽ ഖുർആൻ പഠിക്കുന്ന മക്കള്, ദാവ കോളേജിൻ്റെ മക്കള്, മുത്താലിമീങ്ങള്. വലിയൊരു സ്ഥാപനമാണ്, തങ്ങളെ മജ്ലിസുകൾക്കൊക്കെ അറിയാം. 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന, അതിലേക്കാണ് അതിൻ്റെ ഒരൊറ്റ നയാ പൈസ പോലും പുറത്തു പോകാൻ അതിലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ധാരാളം പൈസകൾ ചെലവുണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പൈസൻ്റെ വിഷയമല്ല, തങ്ങളുടെ മജ്ലിസിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. നല്ലൊരു കളർ ഫുള്ളായ ഒരു കലണ്ടർ, അത് ഞാൻ മജ്ലിസിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാമല്ലേ, ഇവിടെ ചെയ്യാൻ വെച്ചത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മജ്ലിസിൻ്റെ നമ്മുടെ ഒരു വലിയ ശക്തനായ സാരഥി തന്നെ പറയാം, കുറുസങ്കടി മുഹമ്മദ് ആജിനെ കൊടുക്കാനും ഏറ്റുവാങ്ങാൻ നമ്മുടെ ഖാദർ ആജിയും ഞാൻ ക്ഷണിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കുട്ടികൾ കലണ്ടറുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ നല്ല സംഭാവന തന്നെ കൊടുക്കണം. എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലും കൊടുക്കുന്നത് ആർക്കെങ്കിലും അല്ലേ, ഇത് കൊടുക്കുന്നതായിരിക്കാം തങ്ങളുടെ സ്ഥാപനത്തിലേക്കും ദീനിയ സ്ഥാപനത്തിലേക്കും. അപ്പം നിങ്ങൾ കൈന്ന് നല്ല കൈ കുളുക്കെ കൊടുക്കണം. ഇനി ആരത്തും ഇല്ലെങ്കിലോ കലണ്ടർ വാങ്ങണം, കൊടുത്തില്ലെങ്കിലും തിരക്കേടില്ല. എല്ലാവരുടെ വീട്ടിലും കലണ്ടർ എത്തണം. അള്ളാഹു തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാരാകട്ടെ. ഒരൊറ്റ കുട്ടി എണീറ്റ് പോകാതെ ഇൻഷാ അള്ളാ വന്ന കാര്യം എല്ലാം പൂർണ്ണമായി സദസ്സിൽ നിന്ന് സർവശക്തനായ റബ്ബിനോട് പറഞ്ഞ് ഫലിപ്പിച്ച് ആ റബ്ബിനോട് പറഞ്ഞ് നമ്മളെ കാര്യം ഹാസിലാക്കി ഇവിടെ നിന്ന് നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
لا إله إلا الله والله أكبر الله أكبر ولله الحمد.